ദേവാമൃതം. ദേവാമൃതത്തിലിനി വാസ്തുശാസ്ത്രം. ദേവാമൃതം വാസ്തുപരമായിട്ടുള്ള പലതരത്തിലുള്ള അറിവുകൾ നമ്മളായി പങ്കുവയ്ക്കാനായി പ്രമുഖ വാസ്തു ജ്യോതിഷാചാര്യനായ ഡോക്ടർ ഡെന്നിസ് ജോയ് ആണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. അദ്ദേഹത്തെ ഇന്നത്തെ അദ്ദേഹത്തിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം ഡെന്നിസ്. മലപ്പുറത്തു നിന്നും ഒരു കത്ത് വന്നിട്ടുണ്ട്, നമുക്കത് വായിക്കാം. ബഹുമാനപ്പെട്ട ഡോക്ടർ ഡെന്നിസ് ജോയ് സാർ, ഞാൻ മലപ്പുറത്തു നിന്നും എഴുതുന്ന കത്താണിത്. ഇവിടെ എനിക്ക് 50 സെന്റ് സ്ഥലമുണ്ട്. അതിലൊരു വീട് വയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതനുസരിച്ച് ഒരു പ്ലാൻ ഞാൻ തയ്യാറാക്കി. എൻ്റെ ഈ പ്ലാനിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഞാൻ വരുത്തണമെന്ന് ദയവായി പറഞ്ഞു തരണം. എൻ്റെ ജാതകവും എല്ലാവിധ ഡീറ്റെയിൽസും ഇതോടൊപ്പം ഞാൻ അയക്കുന്നു. ദയവായി സഹായിക്കണം. ഒരു 2 കോൽക്കണക്ക് കൂടി കൂട്ടിയെടുത്തിട്ട് ഇതിൻ്റെ ചുറ്റളവ് കൃത്യമാക്കണം. കാരണം ചുറ്റളവ് കൃത്യമാക്കാതെ നമ്മൾ വീട് പണി സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് ഓരോ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ പിന്നെ നമ്മളത് മാറ്റി പണിയാനൊക്കെ പ്രയാസമാണ്. കാരണം വെച്ചാൽ നമ്മൾ ഒരു ഭാഗമൊക്കെ മാത്രമായിട്ട് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് പോകും, നമ്മുടെ മുറിയുടെ സ്ഥാനങ്ങളൊക്കെ മാറിപ്പോവുകയും ചെയ്യും. കാരണം കിടക്കൂടൊക്കെ ഭാഗമായിട്ടൊരു കിച്ചൺ നിൽക്കുന്നു. ഇപ്പോൾ ആ ഒരു 2 കോൽക്കണക്ക് കൂടി നമ്മൾ ചുറ്റളവ് മാറ്റാൻ പറഞ്ഞാൽ അവർ ഫ്രണ്ടിലോട്ട് ഇറക്കുമ്പം കിച്ചൺ കിടക്കൂടൊക്കെ ഭാഗത്തു നിന്ന് വടക്ക് ഭാഗത്തേക്ക് നീങ്ങി നീങ്ങി പോയില്ലേ ഫ്രണ്ടിലോട്ട് ഇറക്കുമ്പോഴത്തേക്ക്. അപ്പം ഇപ്പോഴാകുമ്പോൾ ഇവർക്ക് കൃത്യമായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഒരു 2 കോൽക്കണ കൂടി ഇവർ ചുറ്റളവ് കൃത്യമാക്കണം. അതുപോലെ സൗത്ത് ഈസ്റ്റ് ഭാഗത്തേക്ക് ഒരു കിച്ചൺ തള്ളിയെടുത്തിട്ടുണ്ട്. ആ തള്ളിയെടുത്തിരിക്കുന്ന സൗത്ത് ഈസ്റ്റ് ഭാഗത്തെ കിച്ചൺ വീടിനകത്തായിട്ട് തന്നെ ഇവർ പ്ലാൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ കിച്ചൻ്റെ അളവും ബെഡ്റൂമിൻ്റെ സൈസും 40 സെൻറ്റിമീറ്റർ കൂടി കൂട്ടിയെടുക്കണം. കാരണം ബെഡ്റൂമിൻ്റെ സൈസിനേക്കാൾ ഒരുപാട് കൂടുതലായി പോകരുത് കിച്ചൻ്റെ അളവ് വരുന്നത്. അതുപോലെ ഇതിൻ്റെ താഴെ 1000 സ്ക്വയർ ഫീറ്റ് മാത്രമേ ഉള്ളൂ. കാരണം ഈ 1000 സ്ക്വയർ ഫീറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു ഏരിയ ആണ്. അപ്പം ഇതിനകത്ത് ഓൾറെഡി ഇതിനകത്ത് 3 ടോയ്ലറ്റ് ഇവരിൻ്റെ അത് കൊടുത്തിട്ടുണ്ട്. കാരണം വെച്ചാൽ വാസ്തുവിൽ ടോയ്ലറ്റ് വളരെ അപൂർവമാണ്. നമ്മൾ പണിയാൻ തന്നെ പറയുകയാണ് വെച്ചാൽ ഈ ടോയ്ലറ്റിൻ്റെ പ്രശ്നം വെച്ചാൽ നമ്മൾ ടോയ്ലറ്റ് എപ്പോൾ തുറന്നാലും നമ്മൾ കുളിക്കുമ്പോഴാണെന്നുണ്ടെങ്കിലൊക്കെ നമ്മുടെ എനർജി അവിടെ നഷ്ടപ്പെടുകയും ചെയ്യും. നമ്മുടെ ബോഡിയിൽ ഹീറ്റ് നഷ്ടപ്പെടുന്ന ഏരിയയാണ് കുളിച്ചാൽ കുളിക്കുമ്പോഴൊക്കെ. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ ടോയ്ലറ്റിൻ്റെ ഡോർ എപ്പോൾ തുറക്കുന്നു അപ്പോൾ അതിനകത്തുള്ള ആ നെഗറ്റീവ്സ് ആയിരിക്കും മുറിക്കകത്തോട്ട് ഇറങ്ങി വരിക. അപ്പം നമുക്ക് വലിയൊരു ഏരിയ ആണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ നമുക്ക് 3 ടോയ്ലറ്റ് അത്യാവശ്യമാണെങ്കിൽ കൊടുക്കാം. സർ, പണ്ട് കാലങ്ങളിലുള്ള വീടുകളിലൊക്കെ ബാത്റൂമുകൾ കൂടുതലും പുറത്തായിരുന്നു. 4 കെട്ടിലൊക്കെ ഒന്നും ബാത്റൂമുകൾ ഇല്ലല്ലോ, ഉള്ളിലില്ലല്ലോ. പഴയ വാസ്തു അനുസരിച്ച് ചെയ്യുമ്പോൾ അത് ഈ പ്രശ്നം കൊണ്ടായിരിക്കും അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ പണ്ടത്തെ കാലത്തൊന്നും വാസ്തു പെരുകാത്ത അങ്ങനെ വളരെ അപൂർവമാണെങ്കിൽ മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. അപ്പം സാധാരണ പുറത്താണ്. പക്ഷെ അത് ഈ ഒരു വന്ന കാലത്ത് നമുക്കത് ആൾക്കാരോട് പറയാൻ പറ്റില്ല. കാരണം വെളിയിലിറങ്ങി രാത്രിയിലൊക്കെ അവർക്ക് പോകാനൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പം വീടിൻ്റെ അകത്ത് ചെയ്യാം. പക്ഷേ ഈ 1000 സ്ക്വയർ ഫീറ്റിൽ 3 ടോയ്ലറ്റ് എന്ന് പറയുമ്പോൾ അത് 3 എണ്ണം വളരെ ഓവറാണ്. നമുക്കൊരു താഴെ ഒരു 1000, 1500, 2000 ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കൂടെ നമുക്ക് 3 എണ്ണം. കാരണം ചെറിയ ഏരിയയിൽ ഇത്രയും ടോയ്ലറ്റ് വരുമ്പോൾ അതിനകത്ത് നെഗറ്റീവ് ഫോഴ്സ് ഭയങ്കരമായിട്ട് കൂടും. അത് ഈ ഒരു കുഞ്ഞുങ്ങളൊക്കെ ഉള്ള വീടുകളായിരിക്കും. അപ്പോൾ അവർ ചിലപ്പോൾ ടോയ്ലറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ എപ്പോഴും ഡോർ തുറന്നായിരിക്കും. അതുപോലെ അറ്റാച്ച്ഡ് ടോയ്ലറ്റുള്ള ബെഡ്റൂം ഉണ്ട്. അപ്പം ഈ ടോയ്ലറ്റ് എപ്പോൾ തുറന്നാലും ഡോർ എപ്പോൾ തുറന്നാലും അതിൻ്റെ അകത്തുള്ള നെഗറ്റീവ്സ് ആയിരിക്കും ഈ ബെഡ്റൂമിലോട്ട് കടന്നു വരിക. ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഈ ഫെങ്ഷുയി പ്രകാരമൊക്കെ ഇതിനകത്ത് ഈ നെഗറ്റീവ് ഊർജ്ജത്തെ വലിച്ചെടുക്കാനായിട്ട് കല്ല് പോക്കുകയും അങ്ങനെയൊക്കെയുള്ള കുറേ സാധനങ്ങൾ ചെയ്ത് ഈ നെഗറ്റീവിനെ ഒബ്സർവ് ചെയ്യുന്ന കുറേ സംഭവങ്ങൾ ചെയ്തിട്ടാണ് ഇപ്പം നമ്മൾ പലപ്പോഴും ചെയ്തെടുക്കുക. അപ്പോൾ ഇവർ ഓൾറെഡി ഈ 3 ടോയ്ലറ്റ് എന്നുള്ളത് 2 ടോയ്ലറ്റാക്കി ചുരുക്കുക. ഒരു ടോയ്ലറ്റ് നമുക്ക് ഒഴിവാക്കിയെടുത്താൽ വാസ്തുവിൻ്റെ അത്രയും ദോഷങ്ങൾ മാറി കിട്ടും. അതാണല്ലോ ചെറിയ ഏരിയ വരുമ്പോൾ നമ്മൾ ഈ പ്ലാൻ വരയ്ക്കുമ്പോഴും നമുക്കത് കൃത്യമായിട്ട് ഈ സൂത്രങ്ങൾ മുറിയാതെ ടോയ്ലറ്റ് വെക്കാനൊക്കെ വളരെ കഷ്ടപ്പാടാണ്. അപ്പം നമുക്കൊരിക്കലും 100% നമുക്ക് വാസ്തുവിൻ്റെ അളവിൽ നമുക്ക് എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ പോലും ഒരു 90% ഉണ്ടെങ്കിൽ മാത്രമേ അതിൻ്റെ താമസിക്കുന്നവർക്കൊരു അതിൻ്റെ പവർ ഫീൽ ചെയ്യുന്നുള്ളൂ. വെറുതെ വാസ്തു ചെയ്തോ ചോദിച്ചാൽ ചെയ്തു, അളവ് മാത്രം കൃത്യമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ബാക്കിയുള്ള മർമ്മങ്ങളും കാര്യങ്ങളും എല്ലാം നമുക്ക് കൃത്യമായിട്ട് വരണം. അതിൻ്റെ നക്ഷത്രം അദ്ദേഹത്തിൻ്റെ ജാതകമായിട്ട് സൂട്ടായിരിക്കണം. ഇങ്ങനെ കുറേ കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ ഓർക്കുക. അതുപോലെ കാർപോർച്ച് ഈ വീടിലോട് ചെയ്തിട്ടില്ല. കാർപോർച്ച് ഇവർ ചെയ്യുന്നത് ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാർപോർച്ച് ഇവർ ചെയ്യുമ്പം മതിലിൽ തട്ടാതെ മൂലയ്ക്ക് മൂലം മുറിയാതെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഇവർക്ക് കാർപോർച്ച് ചെയ്യാൻ പറ്റും. കാരണം മൂലയ്ക്ക് മൂലം മുറിയാൻ പാടില്ല, അത് മതിലിലോട് ചേർത്ത് ചെയ്യാനും പാടില്ല. അതുപോലെ മെയിൻ ഡോറിൻ്റെ സ്ഥാനം കൃത്യമാക്കുക. കാരണം മെയിൻ ഡോർ എന്ന് പറയുന്നത് പോസിറ്റീവ് ഊർജ്ജം കടന്നു വരുന്ന ഭാഗമാണ്. അത് നല്ല സ്ഥാനത്ത് വെച്ചാൽ നല്ല ഫലങ്ങളായിരിക്കും, മോശം സ്ഥാനത്ത് വെച്ചാൽ മോശം ഫലങ്ങളായിരിക്കും. കാരണം നമ്മുടെ വീടിൻ്റെ മെയിൻ എൻട്രൻസ് ആണ് അത്. ചില മോശമായ സ്ഥലത്ത് വെച്ചാൽ അതേ കൂടെ കടന്നു വരുന്ന എനർജി എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. പക്ഷെ നല്ല സ്ഥാനത്താണെന്നുണ്ടെങ്കിൽ അത് കടന്നു വരുന്ന എനർജി എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. അപ്പം നല്ല സ്ഥാനത്ത് വെക്കുമ്പോൾ അതിനകത്ത് നല്ല ഫലങ്ങളായിരിക്കാം, മോശം സ്ഥാനത്ത് വെക്കുമ്പോൾ അതിൻ്റെ താമസിക്കുമ്പോൾ അത്ര സുഖകരമായിട്ടുള്ളൊരു ഫലമാവണമെന്നില്ല. അപ്പോൾ അത് കൃത്യമാക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ
ഇത് വലിയൊരു പ്ലോട്ടാണ്, 50 സെന്ററോളം ഉണ്ട്. അത് വാസ്തു ചെയ്യുന്ന ആരെങ്കിലും കാണിച്ചിട്ട് അതിനകത്ത് കൃത്യമായി നല്ലൊരു പ്ലോട്ട് അതിന് സെപ്പറേറ്റ് ചെയ്ത ശേഷം അതിനകത്ത് ഒരു വാസ്തു മണ്ഡലം തിരിച്ച് അതിനകത്ത് വീട് പണി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. വാസ്തുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് ഈ ഒരു കാര്യങ്ങൾ മാത്രമേ എനിക്കിന്നത് പറയാനുള്ളൂ. വീട് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഈ പറഞ്ഞ പോലെ നല്ലൊരു സമയം കുറിപ്പിച്ചിട്ടും നല്ലൊരു കല്ലൊക്കെ ഇട്ടിട്ട് നല്ല കൃത്യമായിട്ട് ഉള്ള സമയത്ത് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. വാസ്തു ഈ ഒരു കാര്യങ്ങൾ കൃത്യമാക്കിയ ശേഷം വീട് വരെ മുന്നോട്ട് പോകുക. താങ്ക് യു ഡെന്നി സർ. വാസ്തു ജ്യോതിഷപരമായ നിങ്ങളുടെ സംശയങ്ങൾ ഞങ്ങളെ എഴുതി അറിയിക്കുക. വിലാസം ജ്യോതി പ്രൊഡ്യൂസർ ദേവാമൃതം, കൗമുദി ടിവി, കൗമുദി ബിൽഡിംഗ്സ്, പേട്ട, തിരുവനന്തപുരം.